ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. എൻ്റെ അമ്മയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴം അച്ചാറാണ്. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ചാലും മതിയാകും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിൽ കടന്ന് എന്തോ ഒരു പൊടിയാണ്, അതിനങ്ങ് മാറ്റാം. കടുക് നമ്മൾ സൂക്ഷിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ മണ്ണ് വരെ കാണും. ഇപ്പോൾ എന്തായാലും കടുക് പൊട്ടട്ടെ. ഇപ്പോൾ ഞാൻ എന്നും ഞാൻ ചെയ്യുന്നത് ഏറെക്കുറെയും കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഞാൻ എന്നും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നു. കാരണം എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ്, പക്ഷേ അതിന് സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോ കൂടി സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് എന്നും നമുക്ക് കറ്റർവാഴയും ബന്ധപ്പെട്ട് അങ്ങനെ കൃഷി നമുക്ക് എന്നും ഇടാൻ പറ്റണമെന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ പിന്നെ അത് അതിൻ്റെ ആ മണ്ണിൽ പിടിക്കുകയും അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏറെക്കുറെയും ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഫിലിം റിവ്യൂ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്ക് കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്, നല്ല ടേസ്റ്റുമാണ്. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് ഇറങ്ങും. ഇപ്പോൾ എന്ത് കിട്ടിയാലും അച്ചാർ പരീക്ഷിച്ച് നോക്കുന്ന ഒരു ടൈമാണ് എല്ലാവരും. ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില. ഇന്ന് ചെയ്യാനുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് 1/2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും, കാരണം ഈന്തപ്പഴത്തിൻ്റെ ഒരു മധുരമൊക്കെ ഇതിലുണ്ടാവും. നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ചെറിയ മധുരവും. ഇനി അതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക. നമ്മൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ ഒരുപാട് ദിവസം ഇരിക്കാനാണെങ്കിൽ നമുക്ക് വിനാഗിരി ചേർക്കാം. പക്ഷെ ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല, കാരണം 2 ദിവസം കൊണ്ട് തന്നെ ഇവിടെ അത് തീരും. മോനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉപ്പൊക്കെ കണക്കാൻ നോക്കണം. ഉപ്പ് ഒരുപാട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഒരു മധുരം ഇതിലിങ്ങനെ മുന്നിട്ട് നിൽക്കും. ജസ്റ്റ് ഒന്ന് ചൂടാകും. ആ സമയം കുറച്ച് കായപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കണം. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചൂടായിട്ടുണ്ട്. ഇനി പയ്യെ തീ ഓഫ് ചെയ്യുക. തീർന്നു. ഇത്രയേ ഉള്ളൂ ഈന്തപ്പഴ അച്ചാറ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. സാധാരണ നമ്മൾ പല രീതിയിൽ അച്ചാറ് ഉണ്ടാക്കാറുണ്ട്. ചിലതിൽ നമ്മളിപ്പോൾ കുറച്ചുകൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇത്തിരി തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഇവിടെ പിന്നെ എരിവ് കുറച്ച് മതി, മോനെ സംബന്ധിച്ച് എരിവ് കുറച്ച് മതി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടത്. അങ്ങനെയെങ്കിൽ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. സാധാരണ ഞാൻ അച്ചാറിടുന്ന സമയത്ത് ഈ മുളക് പൊടിയും എല്ലാം കൂടെ കലക്കിയിട്ട് അത് കടുക് താളിച്ചൊഴിച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇടുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ മതി. ഉപ്പുണ്ടാകുന്ന മോനടുത്ത് നിപ്പുണ്ട്. ഇപ്പോഴൊക്കെ ഉപ്പൊക്കെ റെഡിയാണ്. അപ്പോൾ എന്തായാലും ഈന്തപ്പഴ അച്ചാറിൻ്റെ ജോലി കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എരിവ് കുറച്ചിട്ട് പിന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോഴേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.